ഉത്തർപ്രദേശിലെ റാംപൂർ എസ് പി ഡോക്ടർ അജയ് പാൽ ശർമ്മയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ മിന്നും താരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തനിക്ക് ആയിരത്തിലധികം കോളുകൾ വന്നുവെന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും നാനാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആൾക്കാർ തന്നെ വിളിക്കുന്നുവെന്നും അനുമോദനം അറിയിക്കുന്നുവെന്നും ഡോക്ടർ അജയ് പാൽ തന്നെ പറയുന്നു ആറു വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടി എൻകൗണ്ടറിലൂടെ കീഴടക്കിയതിനാണ് ഡോക്ടർ അജയ് പാൽ തേടി ഇത്രയധികം ബഹുമതികളും സമൂഹ മാധ്യമങ്ങളിൽ ഇത്രയധികം പ്രശംസയും ഏറ്റുവാങ്ങുന്നത് ആറു വയസ്സുള്ള പെൺകുട്ടിയെ കാണാതായിട്ട് ഏകദേശം ഒരു മാസത്തോളമായി ഈ ഒരു മാസത്തിലേറെയായി പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു പെൺകുട്ടിയുടെ തിരോധാനത്തെക്കുറിച്ച് ഈ പോലീസ് അന്വേഷണത്തിന് നടത്തുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ മൃതശരീരം കണ്ടെത്തുന്നത് മൃതശരീരം പരിശോധിച്ചതിൽ നിന്നും പെൺകുട്ടി ക്രൂര പീഡനത്തിന് ഇരയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് പെൺകുട്ടിയുടെ സമീപവാസിയായ നാസിൽ എന്ന യുവാവാണ് ഈ കൃത്യം ചെയ്തത് എന്ന് പോലീസിന് ബോധ്യമായി പിന്നീട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ എത്തുമ്പോൾ പുറതി പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് കൂടിയായ ഡോക്ടർ അജയ് പാൽ പ്രതിയുടെ കാലിന് നേരെ വെടിയുതിർക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം മൂന്ന് തവണയാണ് ഡോക്ടർ അജയ് പാൽ വെടിയുതിർത്തത് ഇതാദ്യമായിട്ടല്ല ഡോക്ടർ അജയ് സമൂഹ മാധ്യമങ്ങളിൽ വാർത്താതാരമാകുന്നതും ചർച്ച ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഗൌതം ബുദ്ധ നഗറിൽ പോലീസുകാർ കൈക്കൂലി വാങ്ങുന്നത് മിന്നൽ പരിശോധന നടത്തി കയ്യോടെ പിടികൂടിയിരുന്നു ഈ ഒരു സംഭവം അതിനുശേഷം നോയിഡയിലെ വാഹനങ്ങളിൽ ചാടിക്കരയും ഇദ്ദേഹം മുൻപ് എല്ലാവരുടെയും ശ്രദ്ധ നേടിയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് യു പിയിൽ സിംഗം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അജയ്പാൽ പാൽ ശർമ്മ ഏറ്റുമുണ്ടലിൽ വൈദഗ്ധ്യം നേടിയ എൻകൗണ്ടർ ഒരു സ്പെഷ്യലിസ്റ്റ് കൂടിയാണ് ലുധിയാനയിൽ നിന്നുള്ള രണ്ടായിരത്തി പതിനൊന്ന് ബാഷിലെ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം ദന്ത ഡോക്ടർ ആയിരുന്ന ഇദ്ദേഹം ആ ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഐ പി എസിലേക്ക് കടന്നു വന്നത് നിലവിൽ റാംപൂർ എസ് പി ഐ സെവൻ അനുഷ്ഠിക്കുന്ന അജയ് മുൻപ് ഹദ്രാസ് ഷാംലി ഗാസിയാബാദ് ഗൗതം ബുദ്ധനഗർ പ്രയാഗ് രാജ് എന്നിവിടങ്ങളിലും പ്രവർത്തിച്ചിരുന്നു എൻകൗണ്ടർ എന്നത് എപ്പോഴും അവസാനത്തെ ശ്രമം മാത്രമാണെന്ന് അജയ് പാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു തനിക്ക് ഏകദേശം ആയിരത്തിലധികം കോളുകൾ വന്നിട്ടുണ്ട് അതിൽ കൂടുതൽ പേരും താൻ താനൊരു മകനാണ് അല്ലെങ്കിൽ താനൊരു സഹോദരനാണ് എന്ന നിലയിലാണ് സംസാരിച്ചതെന്നും എല്ലാവരും രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാർ വിളിച്ച് സംസാരിച്ചത് വളരെ പോസിറ്റീവായ ഒരു കൂടി തന്നെയാണെന്നും അജയ് പാൽ പറയുന്നു റിപ്പോർട്ടുകൾ പ്രകാരം മൂന്ന് തവണ മൂന്ന് റൗണ്ടാണ് അജയ് പാൽ വെടിയുതിർത്തിയിരിക്കുന്നത് വെടിയേറ്റ പ്രതി നാസിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എൻകൗണ്ടർ എന്നത് പോലീസിനെ സംബന്ധിച്ച് അവസാന അടവാണ് അല്ലെങ്കിൽ അവസാന മാർഗം മാത്രമാണ് അതുപോലെ റാംപൂർ പോലീസിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് ഇന്ത്യൻ പോലീസിൻ്റെ സേനയിൽ അംഗമാകാൻ സാധിച്ചത് വളരെ അഭിമാനത്തോടു കൂടി താൻ തന്നെയാണ് താൻ കാണുന്നതെന്നും റാംപാൽ തൻ്റെ ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട്